പുതിയ വായനയിൽ പുതിയ പാഠങ്ങളിലേക്ക് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒ വിജയന്റെ കടൽ തീരത്ത് എന്ന ചെറുകഥയുടെ പാഠാന്തര പഠനം ഡോക്ടർ പി സുരേഷ് എഴുതിയ ഈ പഠനത്തിന് ശബ്ദം നൽകുന്നത് അംശു വി എസ് വർക്കല പൊതിച്ചോറിൽ നിന്ന് ോറിലേക്കുള്ള ദൂരം സന്ദേഹിയായ ഒരു സഞ്ചാരിയായിരുന്നു ഒ വി വിജയൻ അരൂപിയായ അജ്ഞാതവ്യഥകളുടെ തുരുത്തിൽ അലയുന്ന ഏകാന്ത പഥികരുടെ ദുഃഖ ജീവിതങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകളുടെ ആന്തരിക ചോദന ജന്മദുഃഖത്തിന്റെ കാരണങ്ങൾ തേടുന്ന ഒരു അന്വേഷിയുടെ മനസ്സുമായാണ് അദ്ദേഹം കഥാലോകത്ത് വിഹരിച്ചത് ഒ വി വിജയന്റെ ഏറെ പ്രസിദ്ധമായ ചെറുകഥയാണ് കടൽത്തീരത്ത് ഒരേ സമയം അപാരമായ സ്നേഹത്തിൻ്റെയും അഗാധമായ ദുഃഖത്തിൻ്റെയും കഥയാണിത് അച്ഛന്റെ പൊതിച്ചോറ് മകന്റെ ബലിച്ചോറാകുന്നതിൻ്റെ ദുഃഖകരമായ വിപര്യത്തിൻ്റെ കഥ അലിവിൻ്റെ ആർദ്രമായ ഭാഷയിൽ വെള്ളായപ്പൻ എന്ന പിതാവിൻ്റെ ആഴമേറിയ വേദനയാണ് ഈ കഥയിൽ ഒ വിജയൻ കോറിയിടുന്നത് പിതൃപുത്ര സ്നേഹബന്ധത്തിന്റെ ആഴമെന്നതോടൊപ്പം വേർപാടിന്റെ ശോകസാന്ദ്രമായ അന്തരീക്ഷവും കഥയുടെ ഭാവതലത്തെ ചൂഴ്ന്നു നിൽക്കുന്നു ഖസാക്കിന്റെ സമീപസ്ഥമായ ദേശമെന്ന് വായനക്കാർക്ക് തോന്നിയേക്കാവുന്ന പാഴുതറയിൽ നിന്ന് ജയിലിൽ കഴിയുന്ന മകനെ കാണാൻ പുറപ്പെടുകയാണ് വെള്ളായ്യപ്പൻ പാഴുതറ എന്ന ദേശപ്പേര് നിഷ്ഫലമായ ഒരു സ്ഥലരാശിയെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ടോ കടൽ തീരത്ത് എന്ന ശീർഷകം പോലും അർത്ഥത്തിന്റെ ബഹുവിധാനങ്ങളിലേക്ക് വളരുന്നുണ്ട് എന്ന് തോർക്കുക അനന്തമായ കടൽ തീരത്ത് ഒറ്റയ്ക്കായി പോകുന്നയാളാണ് വെള്ളായിയപ്പൻ ജീവിതസാഗരത്തിന്റെ തീരത്ത് അത് താണ്ടുവാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു മനുഷ്യജീവിയെ അയാൾ ഓർമ്മിപ്പിക്കുന്നു പാഴുതറയിൽ നിന്ന് തീവണ്ടി ആഫീസിലെത്തി കണ്ണൂരിലേക്ക് വണ്ടി കയറുകയാണ് വെള്ളായിയപ്പൻ കണ്ണൂർ ജയിലിൽ അയാളുടെ മകനുണ്ട് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അവന്റെ ശിക്ഷ നടപ്പാക്കുന്നത് നാളെയാണ് തൂക്കിലേറ്റപ്പെട്ട മകന്റെ ജഡമേറ്റുവാങ്ങിയ വെള്ളായിയപ്പൻ നടന്നു നടന്ന് കടൽ തീരത്തെത്തുന്നു ഭാര്യയായ കോടച്ച് തനിക്കു വേണ്ടി പൊതിഞ്ഞു തന്ന വഴിച്ചോറ് മകനുള്ള ബലിതർപ്പണം പോലെ ആ കടപ്പുറത്ത് സമർപ്പിക്കുകയാണ് പിതാവ് പാഴുതറയിലെ അമ്പതിലേറെ വീടുകളിൽ വിഷാദം പടർത്തിക്കൊണ്ടാണ് വെള്ളായിയപ്പൻ യാത്ര പുറപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നത് ഒരു ഗ്രാമം മുഴുവൻ പങ്കുവയ്ക്കുന്ന സങ്കടവും സഹാനുഭൂതിയുമായിരുന്നു അവിടെ ആകെ പെരുകി നിറഞ്ഞത് വ്യക്തിപരമായ ഒരു ദുരന്തം സമൂഹത്തിന്റെ നാടുകളിലേക്ക് മുഴുവൻ പടരുന്നതിന്റെ ഗ്രാമീണ നന്മ വെള്ളായപ്പൻ്റെ മകൻ കണ്ടുണ്ണിയുടെ നിരപരാധിത്വത്തിലേക്കുള്ള സൂചനകൾ കൂടിയാവുന്നുണ്ട് ഗ്രാമഹൃദയം ഏറ്റുവാങ്ങിയ ഈ വ്യഥ പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടി പാത നീണ്ടുപോകുന്നു എന്ന് ഓ വി വിജയൻ എഴുതുന്നു പാഴുതറയിൽ നിന്നുള്ള അയാളുടെ യാത്ര പുറപ്പെടൽ നൈരന്തര്യത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ് അതു അതുകഴിഞ്ഞ് തീവണ്ടിയിലും പിന്നീട് കടപ്പുറത്തേക്കും ആ യാത്ര നീളുന്നു അയാളുടെ കയ്യിൽ കോടച്ച് നൽകിയ പാതയുമുണ്ട് മാതൃദുഃഖത്തിന്റെ കണ്ണീരു വീണ നനഞ്ഞ പൊതിച്ചോറ് ഇലവാട്ടി ദുഃഖം പൊതിഞ്ഞുകെട്ടിയെന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വരികൾ ഓർക്കുക നടക്കുന്ന വഴി നീളെ വെള്ളായിയപ്പൻ പരിചയക്കാരെ കണ്ടുമുട്ടുന്നുണ്ട് കുട്ട്യസന്മാപ്പിളയുടെ വെള്ളായിയേ എന്ന വിളിക്ക് മരക്കാരെ എന്ന് മാത്രമായിരുന്നു പ്രതിവചനം നീലിമണ്ണാത്തിയുടെ വെള്ളായിച്ചോ എന്ന വിളിക്ക് നീലിയേ എന്നു മാത്രമായിരുന്നു മറുപടി വാക്കുകൾക്കതീതമായ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അവർക്കിടയിൽ അണമുറിയാതെ നിലനിന്നിരുന്നു കുറഞ്ഞ വാക്കുകൾക്കിടയിൽ സാന്ത്വനത്തിൻ്റെ നിറവുണ്ടായിരുന്നു വാഗതീതമായ ഹൃദയബന്ധങ്ങളും ജയിലിലടയ്ക്കപ്പെട്ട കണ്ടുണ്ണിയെക്കുറിച്ചുള്ള ദുഃഖസാന്ദ്രമായ സ്മൃതികളും ആ ഗ്രാമജീവിതത്തെ അത്രമേൽ നിശബ്ദമാക്കിയിരുന്നു തീവണ്ടി ആഫീസിലേക്കുള്ള വഴിമധ്യേ വെള്ളായപ്പൻ പുഴ കടന്നു പുഴ മറ്റൊരു സഞ്ചാരത്തിൻ്റെ അനുസൂതിയെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ കാൽവണ്ണയെ തഴുകിക്കൊണ്ടൊഴുകുന്ന പുഴയിലിറങ്ങിയപ്പോൾ വെള്ളായിയപ്പൻ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുന്നു അപ്പൻ്റെ ശവത്തെ കുളിപ്പിച്ചതും മകനെ കുട്ടിക്കാലത്ത് കുളിപ്പിച്ചതും അയാൾ ഓർക്കുന്നു അപ്പനിൽ നിന്ന് തുടങ്ങി തന്നിലൂടെ എത്തുന്ന ഓർമ്മകളുടെ പ്രവാഹത്തിലാണ് അയാളിപ്പോൾ നിൽക്കുന്നത് കാലപ്രവാഹമെന്ന അനിവാര്യതയുടെ ഇളം ചൂടുള്ള സ്പർശമാണ് അയാളെ തഴുകിക്കടന്നു പോകുന്നത് ഈ ജലസ്പർശം അയാളെ കരയിപ്പിക്കുന്നതായും കഥാകാരൻ എഴുതുന്നു തീവണ്ടി ആഫീസിൽ ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നിയെന്ന് ഓ വി വിജയൻ എഴുതുന്നുണ്ട് ജീവിതസഞ്ചാരങ്ങളുടെ ഒരു ഘട്ടം പിന്നിടുകയാണ് അയാൾ ഒരുപക്ഷേ യന്ത്രപൂർവ്വമായ ഒരു ജീവിതം അയാൾ താണ്ടിയിരിക്കുന്നു ഗ്രാമജീവിതത്തിൻ്റെ ജൈവ പാരസ്പര്യം നൽകുന്ന അനുഭവലോകമാണ് അയാൾ പിന്നിൽ ഉപേക്ഷിക്കുന്നത് ഇനി അയാൾക്ക് താണ്ടുവാനുള്ളത് അപരിചിതമായ ദേശങ്ങളാണ് കോമ്പിപ്പൂശാരിയും മുത്തുവണ്ണനും നാഗേലച്ഛനും അമ്മിണിയടത്തിയും കുട്ട്യസന്മാപ്പിളയുമില്ലാത്ത ദേശമാണത് കരിമ്പനകളുടെ പട്ടകളിൽ കാറ്റു പിടിക്കാത്ത ദേശം അങ്ങനെയുള്ള ഒരു സ്ഥലം അയാളെ സംബന്ധിച്ച് തീർത്തും അന്യമായ മറ്റൊരു രാജ്യമാണ് അവിടെ നിയമങ്ങൾ വേറെയാണ് കാറ്റു വേറെയാണ് വീണ്ടും അയാൾ തൻ്റെ മകനെയും അപ്പനെയും ഓർക്കുകയാണ് മുണ്ടകപ്പാടത്തിന്റെ വരമ്പത്ത് തന്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായിയപ്പൻ ഓർത്തു എന്നാണ് ഒ വിജയൻ എഴുതുന്നത് തൊട്ടടുത്ത വാക്യത്തിൽ അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നടക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു എന്നും എഴുതുന്നുണ്ട് ഈ രണ്ട് ചിത്രങ്ങളിലൂടെ മനുഷ്യന്റെ ദുഃഖസഞ്ചാരങ്ങളുടെ അനിവാര്യമായ പരിണതിയെക്കുറിച്ച് തന്നെയാണ് കഥാകൃത്ത് സൂചിപ്പിക്കുന്നത് ജീവിതം ഒരു യാത്രയാകുന്നു അസ്തമയത്തിലേക്കുള്ള യാത്ര അസ്തമയം മരണത്തോടുകൂടി പ്രതീകവൽക്കരിക്കുന്നു അപ്പനിൽ നിന്ന് മകനിലേക്കെത്തുന്ന മരണമെന്ന അനിവാര്യ സത്യത്തിൻ്റെ അറിവിൽ വെള്ളായപ്പൻ ജ്ഞാനിയാകുന്നു മരണത്തെക്കുറിച്ചുള്ള അശാന്തവും അസ്വസ്ഥ ജനകവുമായ ഓർമ്മകൾ വെള്ളായപ്പനെ വേട്ടയാടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കഥാകാരൻ പിന്നീട് ചിത്രീകരിക്കുന്നത് ഗ്രാമത്തിലെ പരിചിതരുടെ സംഭാഷണം അലിവിൻ്റെയും സ്നേഹസാന്ദ്രതയുടെയും നിറവായി സാന്ത്വനത്തിൻ്റെ വിരൽ സ്പർശമായി വെള്ളായിപ്പനെ തഴുകിയെങ്കിൽ അപരിചിതരുടെ താൽപ്പര്യരഹിതമായ സംഭാഷണം കൊലക്കയറായാണ് അയാളുടെ കഴുത്തിൽ ചുറ്റി മുറുകുന്നത് അയാൾ നിൽക്കുന്ന പരിസരം അയാൾക്കൊരു തരത്തിലുള്ള ശാന്തിയും നൽകുന്നില്ല അന്യവൽക്കരണത്തിന്റെ ഭീതിതമായ ഒറ്റപ്പെടൽ വെള്ളായപ്പനെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് പാഴുതറയുടെ നെടുവരമ്പ് കഴിഞ്ഞാൽ ലോകം മുഴുവൻ അപരിചിതമാണ് എന്നാണ് ഒ വി വിജയൻ എഴുതുന്നത് ഗ്രാമത്തിൽ മാത്രം അസ്തിത്വമുള്ള ആ മനുഷ്യൻ തീവണ്ടി ആഫീസിലും തീവണ്ടിയിലും വേരുകളില്ലാത്തവനായി മാറുന്നു ഗ്രാമീണന്റെ നിഷ്കളങ്കതയും നാഗരികതയുടെ നിർമ്മമതയും കഥയുടെ ഭാവാന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്നു ഈ ദ്വന്ദ്ത്മകതയാണ് വെള്ളായപ്പൻ്റെ ആത്മസഞ്ചാരങ്ങളെ സങ്കീർണമാക്കുന്നത് തീവണ്ടിയിലെ ഏതു മുറിയിലാണ് കയറേണ്ടത് എന്ന് അറിയില്ലായിരുന്നു സഞ്ചാരത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അയാൾ അപരിചിതമായ സ്ഥലരാശികളിലൂടെയാണ് കടന്നുപോകുന്നത് നാഗരികത അന്യനാക്കുന്ന മനുഷ്യന്റെ വിഹുലതകളാണ് അയാൾ അനുഭവിക്കുന്നത് കണ്ണൂരിലിറങ്ങിയ വെള്ളായപ്പൻ അതേ ഒറ്റപ്പെടൽ വീണ്ടും അനുഭവിക്കുന്നുണ്ട് മകനെ കാണാൻ ജയിലിലേക്കുള്ള വഴി അന്വേഷിക്കുന്ന അയാൾ കുതിരവണ്ടിക്കാരാൽ പരിഹസിക്കപ്പെടുന്നു വീണ്ടും അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിനു ചുറ്റും പിരിഞ്ഞു മുറുകി അയാൾക്ക് ശ്വാസമുട്ടലുണ്ടാക്കുന്നു വെള്ളായിയേ മരക്കാരേ എന്നിങ്ങനെയുള്ള മൗന മുദ്രിതമായ വികാരസംവേദങ്ങൾക്ക് നഗരത്തിന്റെ അപരിചിത ഭൂമിയിൽ പ്രസക്തിയില്ല ജയിലിലെ പാറാവുകാരനും അയാളെ പരിഗണിക്കുന്നേയില്ല അധികാരത്തിന്റെ കാരാഗ്രഹങ്ങൾക്ക് മുന്നിൽ നിസ്സഹായനായി പോകുന്ന നിസ്സാര മനുഷ്യനായി വെള്ളായിയപ്പൻ മാറുന്നു മുണ്ടിന്റെ കോന്തലേഴിച്ചു മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് കാണിച്ചപ്പോഴാണ് പാറാവുകാരൻ കനിഞ്ഞത് ആ കടലാസിലെ അക്ഷരങ്ങൾ പോലും വെള്ളായിയപ്പന് അപരിചിതമായിരുന്നു ഗ്രാമീണനും നിരക്ഷരനുമായ അയാൾക്ക് മുന്നിൽ അധികാരത്തിൻ്റെ ഭീമാകാരമായ രൂപങ്ങൾ ഉയർന്നു നിൽക്കുന്നു വെള്ളായിയപ്പൻ അറിവില്ലാത്തവനായിരുന്നു എപ്പോഴാണ് തൻ്റെ മകനെ തൂക്കിക്കൊല്ലുന്നത് എന്ന് അയാൾക്കറിയാമായിരുന്നില്ല അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അയാൾക്കറിയുമായിരുന്നില്ല ഭരണകൂടത്തിൻ്റെ മർദ്ദനോപാധികളെക്കുറിച്ച് അയാൾ തീർത്തും അജ്ഞനായിരുന്നു എന്നാൽ ഭൗതികമായ അറിവിനപ്പുറത്ത് പുത്രസ്നേഹത്തിൻ്റെയും അനാദിയായ ദുഃഖത്തിൻ്റെയും കരുണയറ്റ ജീവിതത്തിൻ്റെയും ജ്ഞാനദീപ്തി അയാളിൽ നിറഞ്ഞു നിന്നിരുന്നു താൻ ചെയ്ത തെറ്റെന്താണെന്ന് കണ്ടുണ്ണിക്കും ഓർമ്മയില്ലായിരുന്നു നമ്മുടെ നീതിബോധത്തിൻ്റെ പ്രഹസന സ്വഭാവത്തെ നോക്കി ചിരിക്കുകയാണ് ഇവിടെ കഥാകൃത്ത് മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു മേധാവികൾ ഉത്തരവിടുന്നു ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങൾ എന്ന് കഥാകാരൻ ഈ അവസ്ഥയെ ചിത്രീകരിക്കുന്നു വെള്ളായപ്പൻ്റെ ഗ്രാമത്തിൽ മേധാവികളില്ലായിരുന്നു കരിമ്പന പട്ടകളിലെ കാറ്റ് ദൈവസാന്ദ്രമാക്കുന്ന സ്നേഹത്തിൻ്റെയും അലിവിൻ്റെയും സാന്നിധ്യമായിരുന്നു അവിടെയെല്ലാം വെള്ളായപ്പൻ അനുഭവിക്കുന്ന ഈ അപരിചിതത്വം മകനിലേക്കും പടരുന്നതായി കഥാകൃത്ത് സൂചന തരുന്നുണ്ട് അപരിചിതനെപ്പോലെ കണ്ടുണ്ണി വെള്ളായപ്പനെ നോക്കി എന്നാണ് അദ്ദേഹം എഴുതുന്നത് അയാൾ എപ്പോഴോ ജീവിതത്തിൽ നിന്നും മാനസികമായി അകന്നുപോയിരിക്കുന്നു സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാത്ത മനസ്സിൻ്റെ മറ അയാളെ നിർവികാരനാക്കിയിരിക്കാം മകനെ അപ്പാ എന്നീ രണ്ടു വാക്കുകളുടെ കൈമാറ്റത്തിലൂടെ പിതൃപുത്ര ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്കും ജന്മദുഃഖത്തിൻ്റെ അറിവിലേക്കും അവർ സഞ്ചരിക്കുന്നു മകൻ്റെ നിരപരാധിത്വവും പിതാവിൻ്റെ നിസ്സഹായതയും കണ്ണില്ലാത്ത നീതിയുടെ അയുക്തികതയും നിരാലംബമായ നിലവിളികളും തടവറയിലെ കട്ട പിടിച്ച മൗനത്തിൽ പ്രതിധ്വനിക്കുന്നു ഒരു പേറ്റിച്ചിയെപ്പോലെ മകന്റെ ദേഹത്തെ വെള്ളായ്യപ്പൻ കൈകളിൽ ഏറ്റുവാങ്ങുന്നു കുറ്റം ചെയ്യാനാവാത്ത നവജാത ശിശുവായി മകൻ വീണ്ടും പിറക്കുന്നു പണമില്ലാത്തതു കാരണം മകന്റെ ജഡമേറ്റുവാങ്ങി സംസ്കരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അത്തരം മമതകളിൽ നിന്ന് അയാൾ അകലെയായിരുന്നു അയാൾ നടന്നു നടന്ന് കടപ്പുറത്തെത്തുന്നു തനിക്ക് വേണ്ടി ഭാര്യ കെട്ടിത്തന്ന പൊതിച്ചോറ് രണ്ടു ദിവസമായി നനഞ്ഞ് കുതിർന്ന് കൈകളിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നു അത് ഒരമ്മയുടെ കണ്ണീരിൻ്റെ നനവും ഉപ്പും ചേർന്ന് പുളിച്ചു പോയിരിക്കുന്നു തനിക്കുള്ള വഴിച്ചോറ് മകനർപ്പിക്കുന്ന ബലിച്ചോറ് പോലെ അയാൾ നിലത്തേക്കെറിഞ്ഞു കടൽ എല്ലാം ഏറ്റുവാങ്ങുന്ന അനന്തതയാണ് എല്ലാ പുഴകളുടെയും സഞ്ചാരത്തിൻ്റെ അവസാന ലക്ഷ്യസ്ഥാനം എല്ലാ യാത്രയുടെയും അവസാനം ആ അനന്തതയുടെ തീരത്താണ് വെള്ളായിയപ്പൻ നടന്നെത്തിയത് പാഴുതറയിൽ നിന്ന് തുടങ്ങിയ യാത്ര കടൽ തീരത്ത് അവസാനിക്കുന്നു മരണത്തിൻ്റെ ആ സന്നിധയിൽ വെച്ച് പിതാവിൻ്റെ ദുഃഖസഞ്ചാരങ്ങൾ അവസാനിക്കുന്നു വെള്ളായിയപ്പൻ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ഉയർന്ന കൂട്ട നിലവിളി യഥാർത്ഥത്തിൽ മരണസമയത്തെ കൂട്ടക്കരച്ചിലായി രൂപാന്തരപ്പെടുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അയാൾ തിരിച്ചു വരാത്ത ഒരു യാത്രയ്ക്കാണ് പുറപ്പെടുന്നത് എന്ന് കഥയിൽ സൂചനയുണ്ട് കുട്ട്യസ്ഥൻ മാപ്പിളയ്ക്ക് കൊടുക്കാനുള്ള പതിനഞ്ച് റുപ്പികയും നാലണയും തിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ച് വെള്ളായപ്പൻ പറയുന്നത് നോക്കുക മരയ്ക്കാരേ ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്നു വരില്ല തൻ്റെ യാത്ര അന്ത്യയാത്രയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യന്റെ അഭിജ്ഞാനമാണ് ഈ വാക്കുകളിൽ നിറയുന്നത് കടൽ തീരത്ത് അവസാനിക്കുന്ന ഒരു വ്യഥിത പ്രയാണത്തിൻ്റെ ഉൾമുഴക്കം ഈ കഥയിൽ പ്രതിധ്വനിക്കുന്നുണ്ട് മരണത്തിനും അപ്പുറത്തുള്ള ശാന്തമായ ലോകത്തിൻ്റെ മറുകരയിലേക്ക് മറ്റൊരു യാത്രയ്ക്കായുള്ള ഒരുക്കത്തിലാണ് വെള്ളയ്യപ്പൻ മരണവുമായുള്ള അഭിമുഖീകരണത്തെ അപാരമായ കാരുണ്യത്തോടെ നേരിടുകയാണ് ആ പിതാവ് മനുഷ്യൻ്റെ ഹതാശമായ ജീവിതത്തെക്കുറിച്ചും അനിവാര്യമായ ദുരന്തങ്ങളെക്കുറിച്ചും നിസ്സഹായമായ പിടച്ചിലുകളെക്കുറിച്ചും ആവലാതിയോടെ ചിന്തിക്കുന്ന ഒരു പരിത്യാഗിയുടെ സ്വരമാണ് കഥയിലെ ആഖ്യാതാവിൻ്റേത് അത്യന്തം മാനസികമായ ഒരു ദർശനത്തിൻ്റെ കൃപാപൂർണമായ വെളിച്ചം ഇരുട്ടിനിടയിലും കടൽ തീരത്ത് എന്ന ചെറുകഥയിൽ തെളിഞ്ഞു നിൽക്കുന്നു പൊതിച്ചോറിൽ നിന്ന് ബലിച്ചോറിലേക്കുള്ള ദൂരം നടന്നു തീർക്കുന്ന മനുഷ്യൻ്റെ കർമ്മകാണ്ടങ്ങളെ ദാർശനിക വ്യാകുലത നിറഞ്ഞ ഒരു ചിരിയോടെ കഥാകൃത്ത് നോക്കിക്കാണുന്നു പൊതിച്ചോറിൽ നിന്ന് ബലിച്ചോറിലേക്കുള്ള ദൂരം ഒ വി വിജയന്റെ കടൽ തീരത്ത് എന്ന കഥയുടെ പാഠാന്തര പഠനം ഡോക്ടർ പി സുരേഷിന്റെ ഈ പഠനത്തിന് ശബ്ദം നൽകിയത് അംശു വി എസ് വർക്കലാൻ